തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടും കട്ടൻ പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ. വിനായക മുരുക. നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ? നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതി. പിയുണ്ട് ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. തലമുനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ വേഷംപരോടൊന്നും ഇല്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റണ്ടായി. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള തുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്ക് കൊടുത്താൽ മതി. അയ്യോ എന്താ അവിടെ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന പിശാച. അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരി കരിയോ? ഓ അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ ഇപ്പൊ കൂടുതലായി. വേണ്ട ഞാൻ. കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ. ഹലോ ഹലോ ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെ. അതെ, ഞാൻ സാറിന്റെ അനിയൻ ശശി. ആ പോയത് സാറിന്റെ പെങ്ങള്. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവർ നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ തന്നെ ഞാൻ മാറ്റണ്ടോ കേട്ടാ മോനെ. നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. സാറ് മുകുന്ദ സാറിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെ എന്താ പുതിയില്? ചായക്കുള്ള ഫ്ലാസ്ക് ആദ്യം നീ എന്റെ ഉടുപ്പ് ഉണ്ടായിട്ടേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദന് ഒരു ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മുഴുവൻ കാണട്ടെ. ഓട് പ്യൂണ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക് നിക്ക് നിക്ക്. എടാ മോനെ, ശശി. ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെ അല്ല സാറിനെ, ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരില് ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാള് വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മള് കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണെന്ന് പറഞ്ഞേക്കേ. ചായ പിടിച്ചിട്ടോടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യം ഒരു മേനെ കെട്ടിരുന്ന സ്ഥലമാണ്. അല്ല അന്തോണി സാർ എന്താ ഈ വേഷത്തില്? അതിപ്പോ ചേര ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ട നിന്നണെന്ന് പറയില്ലേ. അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന് ഒരു പഴഞ്ചൊല്ലില്ലേ. അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറ്. എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ? അതില്ല, ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട, മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ല. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യയെ പേടിച്ചിട്ടാ. ബാങ്കില് ക്രിസ്ത്യാനി, ഭാര്യ വീട്ടില് ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും ഇല്ലല്ലോ.
ಊಟದ ಅಕ್ಕಿ 5 ಕೆಜಿ, ಬೇಳೆ 1/2 ಕೆಜಿ, ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮೆಟೊ ಹಣ್ಣು 1/2 ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ ಒಕ್ಕ ಹೋಗಿ ನಾನು ಮೇಡಿಚಿಟ್ಟು ವರಾ ನೀಲವ್ವ. ಆ ಇದು ಎಂಡೆ ಬಾರಿ ನೀಲವ್ವ. ಇವಡತ್ತ ಪೇರೆಗಳಕ್ಕೆ ಒಂದು ಪ್ರತ್ಯೇಕ ತರ ನೀಲವ್ವ ಮುಂದಿರಿ. ಅವಳು ಯಾರು? ಅದೇ ಬ್ಯಾಂಕಿಲೆ ಬ್ಯಾಂಕಿന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സ് ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരിന്ന. ആ കുട്ടിയുടെ പേര് മുന്തിരിന്ന. ആ കുട്ടിയുടെ പേര് മാത്രമല്ല നിന്റെ അമ്മയുടെ പേരും മുന്തിരിന്ന്. നീലവ്വ ഇത് ആരാണെന്ന് അറിയോ? എന്റെ മോൻ. നിൻ മകന? ആ എന്റെ പുന്നാര മോൻ. ബാങ്കില് പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ ആ നിന്ന് ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ട? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട് ഞാൻ അടിച്ചു മുളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാറ് ആലോചിക്കുന്നത്? ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ, അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കാം, അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാർ. ചേച്ചി എനിക്ക് പൊട്ട് വേണം. ഇത് ഗസ്റ്റു പിന്നെ വാങ്ങിച്ചാ. ചേച്ചി എനിക്ക് പട്ടം വേണം. പട്ടം താല്പര്യം കൊട്ടുന്നുണ്ടല്ലോ. എന്നെ തിരുമ്പ ഞാൻ ഇല്ലാണ്ടാവും. അങ്ങോട്ട് പോയി. എന്നാ ഇങ്ങനെ പോയി?